നിന്റെ അച്ഛനൊരു ചീത്തപ്പേരുണ്ടാവും എന്നറിഞ്ഞപ്പോ നീ ഒരുപാട് വിഷമിച്ചില്ലേ അരുൺ? അതേപോലെ തന്നെ എന്റെ ചേച്ചിയുടെ പേര് കളങ്കപ്പെടുന്നത് എനിക്കും സഹിക്കില്ല അരുൺ. ആദ്യം നിങ്ങൾ പറഞ്ഞു എന്റെ അച്ഛന്റെ ഫ്രണ്ട് ആണെന്ന്, ഇപ്പോ നിങ്ങളുടെ ചേച്ചിയെ പറ്റി നിങ്ങൾ സംസാരിക്കുന്നു. എന്തിനെങ്ങനെ ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? ബന്ധമുള്ളത് കൊണ്ട് തന്നെയാ. നിന്റെ അച്ഛന്റെ ഭാര്യയാണ് എന്റെ ചേച്ചി. എന്റെ ചേച്ചിയുടെ പേര് സീതാലക്ഷ്മി എന്നാണ്. 1983 അരുണിന്റെ അച്ഛൻ ബർമയിൽ റബ്ബർ ബിസിനസ് തുടങ്ങിയ കാലത്താണ് എന്റെ ചേച്ചിയുമായി പരിചയപ്പെട്ടത്. രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാ. അവർക്ക് അവിടെ വെച്ചൊരു പെൺകുട്ടിയും പിറന്നിട്ടുണ്ട്. മാളവിക എന്നാണ് അവളുടെ പേര്. അരുണിന്റെ അച്ഛൻ ബർമയിൽ വരുമ്പോഴെല്ലാം അവര് രണ്ടുപേരും ഒരുമിച്ച് തന്നെയായിരുന്നു താമസവും. എന്റെ ചേച്ചിക്ക് സകല സൗകര്യം ഒരുക്കിക്കൊടുത്തത് മാത്രമല്ല, മാളവികയുടെ പഠനത്തിനായിട്ട് മാസാമാസം ഒരു വലിയ തുകയും അദ്ദേഹം അയക്കുമായിരുന്നു. കഴിഞ്ഞ മാസം അദ്ദേഹം അയക്കാറുള്ള തുക വന്നില്ല. ഒരു മാസമായിട്ട് യാതൊരു വിവരം അറിയാനില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ടാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത്. ഇവിടെ വന്നപ്പോ അദ്ദേഹത്തിന്റെ മരണവിവരം എനിക്ക് കിട്ടി. ഭർത്താവ് മരിച്ച ശേഷം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയ അത് അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുവെന്ന് എന്റെ ചേച്ചി ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ ബന്ധം വെളിപ്പെടുത്താൻ എന്റെ ചേച്ചി ആഗ്രഹിച്ചില്ല. എന്നാൽ അത് മറച്ചു വെക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് എന്റെ ചേച്ചിയെ ഞാൻ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്റെ പിടിവാശിക്ക് വഴങ്ങി ഇവിടം വരെ എത്തിയെങ്കിലും വീട്ടിലേക്ക് കയറാൻ മടിച്ച് കാറി തന്നെ ഇരിക്കുക. മോൻ വന്നൊന്ന് വിളിച്ചാ ചേച്ചി വരും. എന്റെ ചേച്ചി ഇപ്പോ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് പ്രശ്നം ഉണ്ടാക്കാനോ നിങ്ങളുടെ സ്വത്ത് ചോദിക്കാനോ അല്ല, മോന്റെ അച്ഛൻ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി മാത്രം. അച്ഛന്റെ വിയോഗത്തിൽ കൂടെ നിന്ന് മോനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കൂടിയാ വന്നത്. മോനോട് ഞാൻ അപേക്ഷിക്കുക, എന്റെ ചേച്ചി ഒന്ന് വിളിക്കുന്നോ. പെട്ടെന്ന് കയറി വന്ന് അച്ഛന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ ഞങ്ങളത് വിശ്വസിക്കണമെന്നാണോ? ഞങ്ങളെ പറ്റിക്ക നോക്കണ്ട, അച്ഛനെ പറ്റി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മറന്ന് സ്വന്തം സുഖം മാത്രം അന്വേഷിച്ചു പോകാൻ സ്വാർത്ഥനായിരുന്നില്ല. അത്രയധികം സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു അച്ഛൻ ഈ കുടുംബത്തോട്. ബിസിനസ് അല്ലാതെ മറ്റൊരു കാര്യത്തിൽ അച്ഛൻ വീണു പോവാത്തതുകൊണ്ടാ ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചത്. ഇതിനേക്കാളൊക്കെ ഉപരി അച്ഛനെ കുറിച്ച് ഒരു വാക്ക് പോലും ആരും കുറ്റം പറയരുതെന്ന് എന്റെ അച്ഛൻ എന്നും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി ഏത് സാഹചര്യത്തിലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല. അച്ഛൻ ഇതല്ലാതെ ഒരിക്കലും മറ്റൊരു കുടുംബം ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. ഞാൻ പെട്ടെന്നൊരു ദിവസം വന്ന് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞ നിങ്ങൾ ആരും ഇത് വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തെളിവുകളും കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഞാനും മോന്റെ അച്ഛനുമായിട്ടുള്ള ഫോട്ടോയാണ്. ഇത് മോന്റെ കുട്ടിക്കാലത്ത് മോനെ എന്റെ ചേച്ചിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ മോന്റെ അച്ഛൻ അയച്ചു കൊടുത്ത ഫോട്ടോ. ഇത് ദേവസേന തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ ഇതാണ് എന്റെ പേരക്കുട്ടി എന്ന് പറഞ്ഞ് മോന്റെ അച്ഛൻ അയച്ചു കൊടുത്ത ഫോട്ടോയാ. ഇത് മോനും ഗംഗയും തമ്മിലുള്ള കല്യാണ സമയത്തെടുത്ത ഫോട്ടോ.
അരുൺ കാണട്ടെ, നീ നോക്ക്. കാണിച്ചത് നിങ്ങളുടെ ഈ കുടുംബത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം എന്റെ ചേച്ചിയോട് പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്റെ ചേച്ചിയോട് എത്രത്തോളം താല്പര്യം ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇത് മാത്രമല്ല, ഫോണുകളൊന്നുമില്ലാത്ത കാലത്ത് മോന്റെ അച്ഛൻ എന്റെ ചേച്ചിക്ക് സ്വന്തം കൈപ്പിടയിൽ എഴുതിയ ഒരു കത്തും എന്റെ കയ്യിലുണ്ട്. നോക്ക്. എന്റെ ചേച്ചിയുടെ ചെലവിന് വേണ്ടി മോന്റെ അച്ഛന്റെ അക്കൗണ്ടിൽ നിന്ന് മണി ട്രാൻസ്ഫർ ആയതിന്റെ പ്രൂഫ് ആയത്. ഇതെല്ലാം കാണിച്ച് ബന്ധം സ്ഥാപിക്കാൻ എന്റെ ചേച്ചിക്ക് ഒട്ടും താല്പര്യമില്ല. ചേച്ചി പോലും അറിയാതെ ഇതൊക്കെ ഞാൻ തന്നെ എടുത്തുകൊണ്ട് വന്നത്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമായോ? ഞങ്ങളുടെ ഏട്ടനെ പറ്റി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എന്ത് തെളിവ് കൊണ്ടെന്നാലും ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ദേവി, ഞാൻ ഇതിന് മറുപടി പറയാം, നീ ഒന്നും മിണ്ടാതിരിക്കേ. അരുൺ, നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. രാജശേഖരന് ബർമയിലുള്ള ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നത് സത്യം തന്നെയാണ്. അവൾക്ക് മാസാമാസം അവൻ പണം അയച്ചു കൊടുത്തോണ്ടിരുന്നതും എനിക്കറിയാം. അവളോടൊപ്പം അവൻ എടുത്തിരുന്ന ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാ. അത് ഞാൻ എവിടെ വെച്ചെന്ന് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. നിന്റെ അച്ഛൻ്റെ കൂടെ ഒരിക്കൽ ജീവിച്ചിരുന്നവളാ. അവളിപ്പോൾ വീട് തേടി വന്ന സ്ഥിതിക്ക് അവളുടെ മനസ്സ് നീ വിഷമിപ്പിക്കരുത്. അവരെ അകത്തേക്ക് വിളിച്ചോണ്ട് അമ്മനെ. വേണ്ട ചേച്ചി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരംഭത്തിലെ തടയേ വേണ്ടത്. കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്താൽ അത് വലിയ ആപത്തായി തീരും. അതെ ചേച്ചി, ദേവി പറയുന്ന അങ്ങനെ തള്ളിക്കളയാൻ പാടില്ല. രാജശേഖരന്റെ വേർപാട് നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്നില്ലേ, അതുപോലെ അവർക്കും അത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതും കൂടെ മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. അരുൺ, നീ അവരെ വിളിച്ചോണ്ട് വാ മോനെ. അവര് കാറിലിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? വരൂ, നമുക്ക് പോയി വിളിച്ചോണ്ട് വരാം. ഇപ്പോഴെങ്കിലും എന്റെ ചേച്ചി അംഗീകരിച്ചല്ലോ, ഒരുപാട് നന്ദിയുണ്ട്. വരൂ. കൊണ്ടുപോകാനായി അരുൺ വന്നിട്ടുണ്ട്. പിടിവാശ ഉപേക്ഷിച്ച് അകത്തേക്ക് വാ. ആരാ മേഡം നിങ്ങൾ? എന്തിനാ എൻ്റെ അച്ഛനെ തേടി ഓഫീസിലേക്ക് വന്നത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ, പറയൂ ആരാ നിങ്ങൾ? നിങ്ങളാരെന്ന് മനസ്സിലായില്ല. അന്ന് ഓഫീസിൽ വന്നത്? ഓഫീസിൽ വന്നത് മാത്രമല്ല, അന്ന് നിങ്ങൾ പാർക്കിൽ കണ്ടതും ചേച്ചി തന്നെയാ.
അരുൺമോനെ വിഷമിപ്പിക്കേണ്ടത് കരുതിയാ ചേച്ചി അന്ന് മറുത്തു പറഞ്ഞത്. അദ്ദേഹത്തെ നമുക്ക് നഷ്ടപ്പെട്ടല്ലോ മോനെ. അവസാനമായി കണ്ടപ്പോ എന്നും മോളെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാന്ന് പറഞ്ഞിട്ടാ പോയത്. ഇപ്പോ അദ്ദേഹമില്ലാത്ത വീട്ടിലേക്ക് എനിക്ക് വരേണ്ടി വന്നല്ലോ മോനെ. ഇനി എത്ര കരഞ്ഞാലും അച്ഛൻ തിരിച്ചു വരാൻ പോകുന്നില്ല. അച്ഛന്റെ ഫോട്ടോക്ക് എല്ലാവരും അർച്ചന ചെയ്തോണ്ടിരിക്കുക. നിങ്ങളും ഒന്ന് അർച്ചന ചെയ്യാം. അകത്തേക്ക് വാ. സമയത്ത് നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയില്ലായിരുന്നു മോനെ. എന്നിട്ടും എന്നെ ഇവിടെ സ്വീകരിച്ച് അദ്ദേഹത്തിന് പൂജ ചെയ്യാൻ സമ്മതിച്ചല്ലോ. വളരെ നന്ദിയുണ്ട് മോനെ. എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരു ശല്യം ഉണ്ടാവില്ല. ഞാൻ മുമ്പുള്ള പോലെ ആരോരും അറിയാതെ എവിടെയെങ്കിലൊക്കെ കഴിഞ്ഞോളാം. നിങ്ങളുടെ സന്തോഷം എനിക്ക് വലുത്. എല്ലാരും കാണാനെങ്കിലും കഴിഞ്ഞല്ലോ. ഇനി ഞാൻ പോവാ. എന്റെ മനസ്സിലുണ്ടായിരുന്ന ഭാരമൊക്കെ ഒഴിഞ്ഞു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങാം. നോക്ക് മിസ്റ്റർ, നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആള് അത് ഞാനല്ല. അത് മാത്രമല്ല, നിങ്ങളീ പറയുന്ന രാജശേഖരൻ ആരാന്ന് പോലും എനിക്കറിയില്ല. ഒന്ന് നിൽക്കണേ. ഒന്ന് നിൽക്കണേ. എന്റെ അച്ഛന് നിങ്ങളോട് ഇഷ്ടം തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലവളാണെന്ന് എനിക്കറിയാം. എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലെന്ന് അറിഞ്ഞ ശേഷം അദ്ദേഹത്തോടുണ്ടായിരുന്ന ബന്ധം മറയ്ക്കാൻ ശ്രമിച്ച നിങ്ങളുടെ ആ നല്ല മനസ്സ് ഞാൻ കണ്ടില്ല എന്നടിക്കുന്നത് തെറ്റാണ്. ഇനി നിങ്ങൾ എങ്ങോട്ട് പോകണ്ട, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. അതാണ് ശരി. അരുൺ, എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത്? അവരെ എന്താ ഇവിടെ താമസിപ്പിക്കാൻ പോവുകയാണോ? നിനക്ക് എന്ത് പറ്റി അരുൺ? നിന്റെ അച്ഛനോടൊപ്പം തന്നെ അവരെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല.
പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നേ? ഓണോരെ തിരക്കണ്ട, അവര് പോയിക്കോട്ടെ. നിങ്ങൾ ആരും ഇതിനെ കുറിച്ചൊന്നും പറയണ്ട. എന്റെ അച്ഛന്റെ കൂടെ ജീവിച്ച ഇവരെ ഞാൻ എന്റെ അമ്മയെ പോലെ കരുതുന്നേ. ഇനി ഇവരെന്ന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് ഞാൻ എന്റെ അച്ഛനോട് ചെയ്യുന്ന പ്രായച്ചിത്തോ. ഇതിലാരും ദയവായി തലയിടരുത്. ഗംഗെ, അമ്മ അകത്ത് വിളിച്ചോണ്ട് പോ. വിളിച്ചോണ്ട് പോകാനേ പറഞ്ഞേ. പോയിക്കോളൂ. എന്റെ ചേച്ചി മോനെ ഒന്ന് കാണണമെന്ന് മാത്രമായിരുന്നു എന്റെ ആഗ്രഹം. എന്നാ ഇന്നിപ്പോ ഒരമ്മയുടെ സ്ഥാനം കൊടുത്ത് എന്റെ ചേച്ചി സ്വീകരിച്ചില്ല. ഇനി നിങ്ങൾക്കും ഇവിടെ തന്നെ കഴിയാം. നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം. ഒരുപാട് നന്ദിയുണ്ട് മോനെ. ഞാൻ ബർമയിലേക്ക് തിരിച്ചു പോകും വരെ മോൻ പറയുന്നതനുസരിച്ച് ചേച്ചിയുടെ കൂടെ കഴിഞ്ഞോളാം. ലഗേജസ് ഒക്കെ ഹോട്ടലാ, അത് ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. ശരി. എന്റെ ചേച്ചിയെ ഭാര്യയായി സമൂഹത്തിന് മുന്നിൽ അംഗീകരിക്കാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ അങ്ങേയെ ബഹുമാനിച്ചിട്ടില്ല. എന്നാൽ ഈ നിമിഷം മുതൽ ഞാൻ പഴയതെല്ലാം മറക്കുക. ചേച്ചിയുടെ കാര്യത്തിൽ എനിക്കിപ്പോ ഒരു സങ്കടമില്ല. ഒരുപാട് നന്ദിയുണ്ട്. എന്നാ ഞാൻ പോയിട്ട് വരാം. പാർവതിപുരത്ത് മാത്രം അച്ഛന് രഹസ്യമുള്ളൂ എന്നാ കരുതിയത്. എന്നാ ഇപ്പൊ ബർമയിലും മറ്റു രഹസ്യമുണ്ടെന്ന് മനസ്സിലായി. അച്ഛനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാ ഞാനിപ്പോ ചെയ്യുന്നത്. എവിടെയാണെങ്കിലും എന്റെ അച്ഛന്റെ ആത്മാവിന് സന്തോഷമായാൽ മതി. എന്റെ ഒരു കാര്യങ്ങളും മനസ്സിലാക്കാതെയാ ഫാദർ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കുന്നത്. എനിക്ക് എന്താ സംഭവിച്ചത്? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയത്? അതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നിന്റെ കാര്യങ്ങൾ പറയാനായിട്ടാ നീ വന്നിരിക്കുന്നത്. എനിക്കത് നിഷേധിക്കാനാവില്ല. നീ പറഞ്ഞോളൂ. കൊന്നു കളഞ്ഞെങ്കിലും അവരെന്റെ സ്വന്തക്കാരായിപ്പോയത് കൊണ്ടാ ഞാൻ അവരോട് ക്ഷമിച്ചത്. എന്നാൽ അവര് ഒരിക്കലും തെറ്റുതിരുത്താൻ ശ്രമിച്ചില്ല. സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അരുണേട്ടനെയും ഗംഗയെയും അവർ കൊല്ലാൻ ശ്രമിച്ചു ഫാദർ. എത്രയോ തവണ അവരോട് പറഞ്ഞു നോക്കിയിട്ടും അവര് മാറിയില്ല. അവസാനം ഒട്ടും സഹിക്കാൻ പറ്റാതായപ്പോഴോ ഞാൻ ആ ധർമ്മജനെ കൊന്നു കളഞ്ഞത്. ഞാൻ ആ ധർമ്മജനെ കൊന്ന വിവരം അറിഞ്ഞ് എന്നോട് പകരം വീട്ടാനായ ആ മുരളി ദേവസേനയും അരുണേട്ടനെയും കൊന്നുകളയുമെന്ന് വെല്ലുവിളിച്ചിരിക്കുക. അവൻ പറഞ്ഞതുപോലെ തന്നെ എന്റെ ദേവസേനയെ പലതവണ കൊല്ലാൻ ശ്രമിച്ചു. മുരളിയുടെ ദേഹത്ത് ആരോ എനിക്കെതിരായി ജപിച്ചു കൊടുത്ത ഏലസ് ഉള്ളത് കൊണ്ട് എനിക്കവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല.
ദേവസേനെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി എനിക്ക് അവനെ കൊന്നേ മതിയാവും. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതിനു മുൻപായി ഫാദർ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്ത് ദേവസേനയുടെ ജീവൻ അപകടമൊന്നും വരുത്തി വെക്കരുത്. നിന്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്. മുരളി നല്ലവനല്ലായിരിക്കാം, എങ്കിലും നീ ഇങ്ങനെ പകവിട്ടാൻ ഒരുങ്ങുന്നത് ഒട്ടും ശരിയല്ല. ദൈവം സൃഷ്ടിച്ച ജീവൻ എടുക്കാൻ ആർക്കും അധികാരമില്ല. അപ്പൊ മുരളി ദേവസേനയെ കൊല്ലാൻ ശ്രമിക്കുന്നത് ന്യായമാണോ ഫാദർ? തെറ്റ് തന്നെയാണ്. അങ്ങനെ തെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവന് ശിക്ഷ കൊടുക്കണമെന്നാണോ ഫാദർ? ശിക്ഷ കൊടുക്കാൻ കർത്താവിനെ ഉള്ള അധികാരം. എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ എന്റെ കുഞ്ഞിന് ആപത്ത് വരുമ്പോ ഞാൻ അതൊക്കെ കണ്ടോണ്ടിരിക്കണോന്നാണോ ഫാദർ പറയുന്നത്? നീ ആ വീട്ടിലുള്ളതുകൊണ്ടല്ലേ ഇതൊക്കെ കാണേണ്ടി വരുന്നത്. നീ അവിടുന്ന് പോയിക്കോളൂ. ദേവസേനക്ക് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങ് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു നല്ല ഇടയനല്ലേ? അങ്ങക്ക് എങ്ങനെ മുരളി എതിർത്ത് നിൽക്കാനാവും? മുരളിയെ എതിർത്ത് മാത്രമല്ല ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാനാവുന്നത്. അത് കർത്താവിനെ ഏൽപ്പിക്കുന്നതാണ് ശരിയായ വഴി. എനിക്കിപ്പോ ആരെയും വിശ്വാസമല്ല ഫാദർ. നീ വിശ്വസിക്കണ്ട, പക്ഷെ ആ വീട്ടിൽ നീ ഇനി ഉണ്ടാകാൻ പാടില്ല. അവിടെ എന്റെ അരുണേട്ടന് ദേവസേനയുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് അവരെല്ലാവരും സന്തോഷത്തോടെ കഴിയുന്നത് വരെ ഞാൻ ആ വീട് വിട്ട് എങ്ങും പോവില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. നീയായിട്ട് പോയില്ലെങ്കിൽ എനിക്ക് നിന്നെ ശക്തി പ്രയോഗിച്ച് അവിടെ നിന്ന് പറഞ്ഞുവിടേണ്ടി വരും. ഞാൻ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്തിട്ടാ ഇതുവരെ അവിടെ പിടിച്ചു നിന്നത്. നിങ്ങൾക്കെന്നല്ല ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടം വിട്ട് ഞാൻ എങ്ങോട്ടേക്കും പോവില്ല. ഇനി നിനക്ക് ഇവിടെ ഇങ്ങനെ അധികകാലം കഴിയാന്ന് കരുതണ്ട. നമുക്ക് നോക്കാം ഫാദർ. നോക്കാം.